Hi friends, ellavarkkum namaskaram. Innu njan nellika kondu oru item aanu kaanikkan pogunnathu. Nellika rasayanam enno ningalkku vendunna peru ningalkku thanne parayam. Idinayi aadyam njan 1/2 kilo nellikayanu adinayittu eduthittullathu. Idu nannayi kazhugi thudachi veilathu vachu oru 10 minute veilathu vachu vellam mottham unakki eduthittundu. അല്പം പോലും വെള്ളം ഇരിക്കാൻ പാടില്ല. ആദ്യം നമുക്ക് ഒരു ഗ്രേറ്റർ ഉപയോഗിച്ച് നെല്ലിക്ക ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതിനായി ഞാൻ ഈ ഭാഗമാണ് ഗ്രേറ്റ് ചെയ്യാനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രേറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുമെങ്കിലും ഇത് നല്ല വിഭവം നമുക്ക് കഴിക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രമേ പറ്റുകയുള്ളൂ. നോ പെയിൻ നോ ഗെയിൻ. ഇത് ഫുള്ളായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ട് വരാം. ഫുള്ളായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തത് കാണിക്കണമെങ്കിൽ സമയം വീഡിയോ ഒരുപാട് നീളം കൂടും. അപ്പോൾ അത് നിങ്ങളെ ബോറടിപ്പിക്കും. അങ്ങനെ ഇത് ഫുള്ളായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റി. ഒരു 10-12 മിനിറ്റ് മാത്രമേ എനിക്കിതിന് ഗ്രേറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളൂ. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി ഇതിലേക്കായിട്ട് 400 ഗ്രാം കൽക്കണ്ടത്തിന് ആവശ്യമുണ്ട്. ഞാൻ ഇതുപോലത്തെ 100 ഗ്രാം പാക്കറ്റുള്ള 4 പാക്കറ്റാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതേപോലെ 4 പാക്കറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ആയുർവേദ മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് ഞാൻ ഈ കൽക്കണ്ടം വാങ്ങിയത്. വളരെ ഹൈജീനിക് ആയിട്ടുള്ള കൽക്കണ്ടം ആവുന്നത് കൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. ഇനി ഈ കൽക്കണ്ടത്തിന് ഇതുപോലെ ഒരു സിബ്ലോക്ക് കവർ ചെയ്തിട്ട് ഇതുപോലെ നിരത്തി വെച്ചിട്ട് ഇതുപോലെ തട്ടിപ്പെടുത്താൽ മാറി നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടും. ഇനി ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് നമുക്ക് പൗഡറാക്കി എടുക്കാൻ പറ്റും. ഇനി ഇത് പൗഡറാക്കി എടുത്തിട്ട് വരാം. നന്നായി പൗഡറായിട്ടുണ്ട്. ഇതിനി ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേപോലെ തട്ടി ഇട്ടാൽ നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാൻ വളരെ ഈസി ആയിരിക്കും. പൊടിക്കാതെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് പൊടിക്കാനായിട്ട് കുറച്ച് പ്രയാസപ്പെടും. എന്നാലും പൊടിച്ചെടുക്കാൻ പറ്റും, പക്ഷെ കുറച്ച് സമയമെടുക്കും. ഇത് മിക്സി ചൂടാകാതെ നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. ഇനി ഒരു നോൺ സ്റ്റിക് പാത്രത്തിൽ ആദ്യം കുറച്ച് നെല്ലിക്ക ഇടാം. അത് കഴിഞ്ഞ് കുറച്ച് കൽക്കണ്ടം ഇതുപോലെ തൂവിക്കൊടുക്കാം. വീണ്ടും നെല്ലിക്ക ഇടാം. അതിൻ്റെ മുകളിലായി വീണ്ടും കൽക്കണ്ടം തൂവിക്കൊടുക്കാം. നെല്ലിക്ക ഇടാം. കൽക്കണ്ടം ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഫുള്ളായിട്ട് ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തെടുക്കണം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗവിലേക്ക് വയ്ക്കാം. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലാക്കി 3 മിനിറ്റ് ഇതേപോലെ അടച്ചു വയ്ക്കണം. 3 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, നന്നായിട്ട് ഇതിലുള്ള വെള്ളങ്ങളെല്ലാം ഇതുപോലെ ഊറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചൊന്ന് തീ ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുത്ത് അടിയിൽ പിടിക്കാതെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നോൺ സ്റ്റിക് പാൻ ഉണ്ടെങ്കിൽ അതിൽ ഉണ്ടാക്കിയാൽ നമുക്ക് അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
നെല്ലിക്ക വാങ്ങുമ്പോൾ നിങ്ങൾ കറുത്ത പുള്ളിയും ഒന്നും വീണ നെല്ലിക്ക വാങ്ങരുത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക തന്നെയായിരിക്കും വാങ്ങണം. നന്നായി കഴുകി ഒരു 10 മിനിറ്റ് നന്നായിട്ട് കഴുകി തുടച്ച് പിന്നെ ഒരു 10 മിനിറ്റ് വെയിലത്ത് വെച്ച് ഒട്ടും വെള്ളമില്ലാതെ എടുത്തു വേണം ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുക്കാൻ. വെള്ളം ഇരുന്നാൽ കുറച്ച് നാൾ ഇരിക്കത്തില്ല, അല്ലാതെ ഇരുന്നാൽ 5 വർഷം വേണമെങ്കിലും നമുക്കിത് ഫ്രിഡ്ജിലൊന്നും വയ്ക്കാതെ നമുക്ക് വെളിയിൽ തന്നെ വെച്ച് നമുക്കിത് സൂക്ഷിക്കാം. പക്ഷെ 5 വർഷമൊന്നും ഇരിക്കത്തില്ല. ഇത് കൊണ്ടാക്കി കഴിയുമ്പോൾ തന്നെ കുട്ടികളും എല്ലാവരും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ഉണ്ടാക്കി വരുമ്പോൾ. ഇനി ഇതിലേക്കായി 1/4 ടീസ്പൂൺ കുരുമുളക് ചെറുതായിട്ട് മൈൻ പൗഡർ അല്ലാതെ ഫ്ലേക്സ് മാതിരി കുറച്ച് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ഗ്രാമ്പൂ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി കൽക്കണ്ട നന്നായി ഉരുകി ഏതാണ്ട് പകുതി വെന്ത് വറ്റിത്തുടങ്ങി. ഇനി നമുക്ക് ഇതിലേക്ക് 4 സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കാം. നല്ല ഓർഗാനിക് ശർക്കരയാണ്, പൗഡർ ശർക്കരയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലാതെ പൗഡർ ആക്കാതെ ഇട്ടാൽ നമുക്കിത് ഉരുകാനായിട്ട് സമയമെടുക്കും. ഓർഗാനിക് ആയിട്ടുള്ള ശർക്കരയാണിത്. ഇത് 4 സ്പൂൺ ചേർത്ത് കൊടുക്കാം. നെല്ലിക്ക നമ്മുടെ പല്ലിനും കണ്ണിനും എല്ലിനും മുടിക്കും എല്ലാത്തിനും ഗുണം ചെയ്യുന്ന ഒന്നാണ് നെല്ലിക്ക. ദിവസം 1 നെല്ലിക്ക കഴിച്ചാൽ നമുക്ക് ഡോക്ടറെ കാണാൻ പോകണ്ട എന്നാണല്ലോ പഴമക്കാർ പറയുന്നത്. ശർക്കര നന്നായി അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കായി 1 സ്പൂൺ വറുത്ത് പൊടിച്ച ജീരകം ചേർത്ത് കൊടുക്കണം. ചാട്ട് മസാല 1 സ്പൂൺ, ബ്ലാക്ക് സാൾട്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ഫിനിഷ് ആയി വരുമ്പോഴത്തേക്കും. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒന്നായിരിക്കും ഈ നെല്ലിക്ക. നെല്ലിക്കയുടെ പുളിപ്പിന്റെ കൂടെ ഈ ശർക്കരയുടെയും മധുരത്തിന്റെ കൂടെയും പുളിപ്പിന്റെ കൂടെയും ജീരകവും ചാട്ട് മസാലയും ബ്ലാക്ക് സാൾട്ടും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. വളരെ ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട്. ഇനി കുറച്ച് ചുക്കുപൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ നമുക്ക് ഫ്ലെയിം കുറച്ച് കൂട്ടി വച്ചാലും കുഴപ്പമൊന്നുമില്ല, അടിയിൽ പിടിക്കത്തില്ല. വേറെ പാത്രമാണെങ്കിൽ അടിയിൽ പിടിക്കും. അതുകൊണ്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നോൺ സ്റ്റിക്ക് പാൻ ആകുമ്പോൾ ആ പ്രശ്നമില്ല, ഒന്ന് തെറ്റിപ്പോയാലും അടി പെട്ടെന്ന് പിടിക്കത്തില്ല. ലോ ഫ്ലെയിമിൽ വച്ചാൽ കറക്റ്റായിട്ട് നെല്ലിക്ക പാകത്തിന് വെന്ത് നല്ല രീതിയിൽ നമുക്ക് കിട്ടും. ഇതിൽ നമുക്ക് വേണമെങ്കിൽ 1 സ്പൂൺ നെയ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ നെയ് ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ചെയ്താൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും, വലിയവർക്കും കഴിക്കാൻ പറ്റും. വലിയ കൊളസ്ട്രോൾ ഒന്നും ഉള്ളതല്ല നല്ല നെയ്ക്ക്. മയം ചേർക്കാത്ത നെയ്യിൽ കൊളസ്ട്രോൾ ഒന്നും ഇല്ല. നമ്മൾ കഴിക്കുന്ന അരിയിലും ഒക്കെയാണ് കൊളസ്ട്രോൾ, കൂടുതലും കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് കൊളസ്ട്രോൾ ഉണ്ടാവുക. മുട്ടയിൽ നിന്നും നെയ്യിൽ നിന്നൊന്നും കൊളസ്ട്രോൾ ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് പഠനങ്ങൾ പറയുന്നത്.
ഞാൻ ഇതിലേക്കായി കുറച്ച് റോസ് പെറ്റൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല മണത്തിനായിട്ടാണ്, നല്ല മണവും ഗുണവും വർദ്ധിക്കും. ഓർഗാനിക് ആയിട്ടുള്ള റോസ് പെറ്റൽ വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ, അല്ലാത്ത റോസ് പെറ്റലാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇത് നന്നായി പാകം ആയി തുടങ്ങി. ഇതിൽ ഞാൻ ചാട്ട് മസാല, ബ്ലാക്ക് സാൾട്ട്, ജീരകപ്പൊടി, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷെ ഇത് ചേർത്താൽ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും. മധുരത്തിൻ്റെ കൂടെയും പുളിപ്പിൻ്റെ കൂടെയും ഇതെല്ലാം കൂടെ ചേർത്ത് കഴിയുമ്പോൾ വളരെ ടേസ്റ്റും ഗുണവും കൂടും. അതുകൊണ്ടാണ് ഞാൻ ചേർത്തത്. നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കൽക്കണ്ടവും ശർക്കരയും ചേർത്താൽ മതി. കൽക്കണ്ടം ഇല്ല എന്ന് വേണ്ടാന്നുണ്ടെങ്കിൽ ഷുഗർ വേണമെങ്കിലും ചേർക്കാം. പക്ഷേ ഇത് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള, കൽക്കണ്ടം ചേർക്കുമ്പോഴാണ് അത് ഹെൽത്തിയായി ഒരു ഡിഷായി മാറുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നന്നായി പാകമായി വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമില്ലാതെ വറ്റി എല്ലാം നല്ല കറക്റ്റായിട്ട് നല്ല കളറിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു ബോട്ടിലിട്ട് സൂക്ഷിക്കാം. ഇത് ഇരിക്കത്തില്ല, കുറച്ച് നാളൊന്നും ഇതങ്ങനെ ഇരിക്കില്ല. എല്ലാവരും കഴിച്ച് തീർക്കും. ഇത് എത്ര നാൾ വേണമെങ്കിലും ഇതേപോലെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തന്നെ കഴിക്കണമെന്നില്ല, വെളിയിൽ വെച്ചേക്കാം. ഇത് കഴുകി നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ ഉണങ്ങിയ ബോട്ടിലിൽ വേണം ഇട്ട് വയ്ക്കാൻ. വെള്ളം വീണാൽ പാഴിപ്പോവും. ഇങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക രസായനം റെഡിയായി. നെല്ലിക്ക സീസൺ ആകുമ്പോൾ വളരെ വിലക്കുറവായിരിക്കും നെല്ലിക്കയ്ക്ക്. വാങ്ങി എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റും. നമ്മുടെ പ്രതിരോധ ശക്തി ഇത് കഴിച്ച് നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.